വൃത്തിക്ക് ഭംഗിയായിട്ട് മുടിയെ ബണ്ണാക്കി കെട്ടാന്ന് നമുക്ക് കാണാം. അങ്ങനെ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക് അല്ലെ, ഓയിലി സ്കിൻ ഉള്ളവർക്ക്, ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് വർക്കാകുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് ഞാൻ ഈ കാണിച്ചത്. ഓ, ഇവിടെ അടുത്ത് പാല് മേടിക്കാനായിട്ട് ആണോ ഇത്രയും വലിയ കമ്മലൊക്കെ തൂക്കി ചേച്ചി പോകുന്ന നിങ്ങൾ വിചാരിക്കുന്നല്ലേ. ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹെയർ ഗ്രോത്ത് ടിപ്സും കാര്യങ്ങളായിട്ടൊന്നും അല്ല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വന്നു കഴിഞ്ഞാൽ ഞാനൊന്ന് പുറത്തു പോവാണ്. പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം, അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തു പോകണം. അപ്പം എൻ്റെ കോലം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മുടിയെല്ലാം ഭയങ്കരമായിട്ട് എണ്ണ കണ്ടോ, എണ്ണ പിടിച്ച് നനഞ്ഞല്ല, ഞാൻ ഇന്നലെ ഹെയർ വാഷ് ചെയ്തോളൂ, ഇന്ന് ഇതുവരെ ഹെയർ വാഷ് ചെയ്തിട്ടില്ല. അപ്പം മുടിയെല്ലാം ഭയങ്കര ഒലമ്പി കിടപ്പുണ്ട്, എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ പോകുമ്പം ഞാൻ വിചാരിച്ച് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ എൻ്റെ മുടി കെയർ ചെയ്യുന്നത്, എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നത്. ഇപ്പം ഭയങ്കരമായിട്ടുള്ള വെയിലാണ്, അപ്പം മുടി നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ എന്താ പറയുക, കെയർ ചെയ്യാതിട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഫേസിൽ ടാൻ അടിച്ചിട്ട് കരി വാളിച്ചിട്ട് ഫേസ് ഡള്ളായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പം മുഖത്ത് എന്തെങ്കിലും ക്രീമോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വെയർ തൊലിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ കാര്യങ്ങളെയൊക്കെ ഞാൻ എങ്ങനെയാണ് കെയർ ചെയ്ത് വെക്കുന്നതെന്നുള്ള ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് താഴെ കമൻറ്റ് ചെയ്ത് പറയണം. അപ്പോഴാണ് എനിക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ തോന്നുന്നത് കേട്ടോ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എൻ്റെ മുടി നിങ്ങൾ കണ്ടോ, അപ്പടി ഒരുപാട് എണ്ണയാണ് അങ്ങ്. എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്കൊക്കെ ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കേളി ആയിട്ടാണ് കിടക്കുന്നത്, അത്യാവശ്യം വേവി ആയിട്ടാണ് കിടക്കുന്നത്, ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് വേവി ആയിട്ടാണ് കിടക്കുന്നത് കണ്ടോ. ഇത് എണ്ണയാണ്, നിറച്ച് എണ്ണയാണ്. എണ്ണ വെച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമതേ മുടി വേവി ആയിട്ട് കിടക്കും, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് ഒട്ടും ഉള്ളു തോന്നുന്നില്ല. ഇപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾക്ക് അഴിച്ചിട്ടുകൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും, എത്രത്തോളം ഭംഗി ഉണ്ടാവും നമ്മളെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുടി ഒരു എടുപ്പ് തന്നെയാണ് എത്ര പറഞ്ഞാലും. നമ്മൾ അഴിച്ചിട്ടുണ്ട്, നമ്മൾ പുറത്തുനിന്ന് പോകുമ്പോൾ മുടി നല്ല ഭംഗിയിൽ, എണ്ണമയം ഒന്നുമില്ല, നല്ല തിക്കായിട്ട് കിടക്കുവാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും, നമ്മളെ കാണാൻ തന്നെ നല്ലൊരു ലുക്ക് ഉണ്ടായിരിക്കും. ഇപ്പം സ്ട്രെയിറ്റൺ ചെയ്ത മുടിയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല, നല്ലൊരു ലുക്കല്ലേ അവരെ കണ്ടു കഴിഞ്ഞാൽ, അതാണ് ഈ സ്ട്രെയിറ്റണിൻ്റെ പുറകെ എല്ലാവരും ഓടിപ്പോകുന്നത്. അപ്പം അങ്ങനെ നമ്മളെ മുടിയെ നല്ല ഭംഗിയൊക്കെ കിട്ടുകൊണ്ട് വേണേ ഓക്കെ. ഇപ്പം എൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഹെയർ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മുടി ഇടയ്ക്കെങ്കിലും ഇങ്ങനെ ചീത്തയായിട്ട് കിടക്കും, അതായത് പാക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് ചീത്തയായിട്ട് കിടക്കും. ആ സമയത്ത് ഞാൻ എപ്പോഴും മുടി പുറത്തു പോകുമ്പോൾ ബണ്ണ് കെട്ടിയാണ് വെക്കുന്നത്. കൂടുതലും ഞാൻ മുടി ബണ്ണ് കെട്ടാറാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെപ്പോഴും പുറത്തു പോകുമ്പോൾ ബണ്ണ് കെട്ടുന്നത് തന്നെയാണ് നല്ലത്, നമ്മുടെ മുടി നല്ല സേഫായിട്ടിരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന മുടി ഒന്ന് ചുറ്റിക്കെട്ടി ബണ്ണാക്കുകയാണ്. അതിന് എങ്ങനെ വൃത്തിക്ക് ഭംഗിയായിട്ട് മുടിയെ ബണ്ണാക്കി കെട്ടാമെന്ന് നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഞാൻ ഇന്ന് ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത്, ഇത് ആക്ച്വലി ഒരു സ്ലീവ്ലെസ് ടോപ്പാണ് കണ്ടോ. അപ്പോൾ ഇതിന് ഞാനൊരു ജാക്കറ്റ് ഇട്ടേക്കുവാണ്. ഇതിങ്ങനെ ഫുൾ ഒന്നും ഇല്ലുന്നുണ്ടോ, ഇത്രയേ ഉള്ളൂ. വെയിലൊന്നും നമ്മുടെ കയ്യിലേക്ക് അടിക്കാതിരിക്കാനായിട്ടും പിന്നെ ടാനും കാര്യങ്ങളൊന്നും കയ്യിൽ വരാതിരിക്കാനായിട്ടും ഒക്കെ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ജാക്കറ്റ് ഇട്ടേക്കുന്നത്. അത് സ്ലീവ്ലെസ് ഡ്രസ്സും കൂടെ ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കവർ ചെയ്തിടണം. അപ്പോൾ അതിനെ എങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ മുടിയെല്ലാം ഒന്ന് ചീകി ജടയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കളഞ്ഞിട്ട് ഒരു ബണ്ണ് കെട്ടി വെക്കാനാണ് പോകുന്നത് കേട്ടോ. ഒരു ചെറിയൊരു പീസ് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാം, അതൊരു ഭംഗിയാണ്. എന്നിട്ട് ഒരു ബുഷ് ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ, കാണുന്നില്ലേ എൻ്റെ ഹെയർ. ഓക്കെ, ഇപ്പം കാണാലോ. ഇങ്ങനെ ഞാനൊന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതായത് പോലെ എന്തെങ്കിലും ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് ഇതിനെ കവർ ചെയ്ത് കംപ്ലീറ്റ് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു ബണ്ണ് കെട്ടി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാം. ഇങ്ങനെ തന്നെ കെട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് ബാക്ക് വശത്തേക്കും കെട്ടാം, എനിക്ക് കൂടുതൽ കംഫർട്ട് ഇങ്ങനെ പൊക്കി കെട്ടി വെക്കുന്ന. ഇപ്പം നമ്മൾ വണ്ടിയിലൊക്കെ പോവുക, ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോകണം, ഇങ്ങനെ കെട്ടുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ബാക്കിലേക്ക് കൊടുക്കാം.
പിന്നെ എന്തെങ്കിലും സ്കാർഫോ കാര്യങ്ങളൊക്കെ ഇടുമ്പോഴും ഇങ്ങനെ കിട്ടുന്ന ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിലേക്ക് കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്ക് സ്കാർഫും കാര്യങ്ങളും ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുകളൊക്കെ ഉണ്ട്. അത് നമ്മളെ സ്കിന്നിനെയും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിൻ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പം നമ്മൾക്ക് കുറച്ച് അധിക സമയത്തേക്ക് പുറത്ത് പോകേണ്ടതാണ്, നമ്മൾ അത്യാവശ്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, നമ്മൾ ഒരു ചെറിയ ഐസ് ക്യൂബ് ഒരു ക്ലോത്തിൽ വെച്ചിട്ട് നമ്മുടെ ഫേസിലൊന്ന് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ മേക്കപ്പ് ഒലിച്ചു പോകാതെ അവിടെ തന്നെ ലാസ്റ്റായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് പേർക്കും അറിയാവുന്ന പല ബ്യൂട്ടി പാർലറിലും ഒക്കെ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പല യൂട്യൂബേഴ്സും പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് സ്കിൻ ആയാലും നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്. ഞാനിപ്പം പതഞ്ജലിയിലെ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മോയ്സ്ചറൈസർ വേണമെങ്കിലും ചെയ്യാം. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു, ഞാൻ വേറെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം, ഒന്ന് ടെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ വാങ്ങി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിവ്യൂ തരാം. ഇപ്പം ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല, ഏത് വാങ്ങണം എങ്ങനെ വാങ്ങണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ്, ചിലപ്പം ഡ്രൈ ആകും. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. നമുക്കിനി മോയ്സ്ചറൈസർ ഇടാവേ. ഞാനിതിലൊരു രണ്ട് ഡ്രോപ്സ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾക്ക് ഡോട്ട് ഡോട്ടായിട്ട് ഫേസിലൊന്ന് ഇട്ടിട്ട് ഫേസിലും നെക്കിലും മറക്കില്ല കേട്ടോ, നെക്കിലും ബാക്കി നമ്മുടെ കയ്യിലും കൂടെ ഇട്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം, നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പം വെയിലില്ലെങ്കിൽ കൂടെയും നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സൺ ടാൻ വരാതെ, കരി വാളിക്കാതെ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ്. അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. നന്നായിട്ട് സണ്ണിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുള്ളൊരു സൺസ്ക്രീൻ വാങ്ങിക്കുക. സൺസ്ക്രീൻ എന്തൊക്കെയായാലും ഇത്തിരി കോസ്റ്റ്ലി ആയിരിക്കും, കാരണം അത്രയും നമ്മൾക്ക് അത്രയും ബെനിഫിറ്റ്സ് തരുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് ക്വാളിറ്റി കൂടുന്തോറും നമ്മൾക്ക് വിലയും കൂടിക്കൊണ്ടിരിക്കും. അതങ്ങനെയാണ്, സൺസ്ക്രീൻ പൊതുവേ നല്ല കോസ്റ്റ്ലിയാണ് കുറച്ചപ്പം. അത് സൺസ്ക്രീൻ വാങ്ങുമ്പോൾ നിങ്ങൾ വില നോക്കാതെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ നോക്കി വാങ്ങുക. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ സൺസ്ക്രീൻ ആണ് കാണിച്ചു തരുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്തതാണ്. എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓയിലിയാണ് സ്കിന്ന്, അല്ലെങ്കിൽ ചില സമയത്ത് ഡ്രൈ ആകും. അതിനെ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയും, രണ്ടും മാറി മാറി വരുന്നത്. അങ്ങനെ കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്ക്, അല്ലെ ഓയിലി സ്കിൻ ഉള്ളവർക്ക്, ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് വർക്കാകുന്ന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ ആണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. ഇതിനകത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ഞാൻ ഓൾറെഡി വീഡിയോസ് നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഗ്രീൻ ടീ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്രീൻ ടീ ഇറങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റ് ആണ്. പിന്നെ ഇതിനകത്ത് വേറൊരു എടുത്ത് പറയപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് PA 35++++ മൂന്ന് പ്ലസ് ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് സണ്ണിൽ നിന്ന് നന്നായിട്ട് പ്രൊട്ടക്ഷൻ കിട്ടും. ഞാൻ ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് ഈ PA എന്താണ്, +++ എന്താണെന്നൊക്കെ ഉള്ള ഒരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വല്ലതും ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ് വലിച്ചു നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചേട്ടോ. അപ്പം SPF അടങ്ങിയിട്ടുള്ള 35 വന്നിട്ടുള്ള 3+ ഉള്ള നല്ല അടിപൊളി ഒരു സൺസ്ക്രീൻ ആണ്. അപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, എത്രമാത്രം നമ്മളെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഇങ്ങനെയാണ് ഓപ്പൺ, പെട്ടെന്ന് തന്നെ ചെറിയൊരു പാക്കേജും കാര്യങ്ങളുമാണ്. അപ്പം ഇങ്ങനെ ഒരു ട്യൂബിലാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് കെമിക്കൽ ഫ്രീ ആണ്. നമ്മൾക്ക് കണ്ണും അടച്ച് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെടാനായിട്ടൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു വൈറ്റ് കാസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് ജസ്റ്റ് ഇങ്ങനെ അബ്സോർബ് ആയി പോകും. നമുക്ക് അബ്സോർബ് ചെയ്യാനും, അതായത് നമ്മൾക്കിങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ടും എളുപ്പമാണ്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് വലിഞ്ഞങ്ങ് പോകും. ഒരു മോയ്സ്ചറൈസർ ഇടുന്ന ഫീല് മാത്രമേ ഈ ഒരു സൺസ്ക്രീൻ ഇടുമ്പോൾ എനിക്ക് തോന്നിയുള്ളൂ. അപ്പം അങ്ങനെ
അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിലെ കുറേ കുട്ടികൾ ചേച്ചി നല്ലൊരു സൺസ്ക്രീം പറഞ്ഞു തരാമെന്ന് കുറേ നാളായിട്ട് എന്നോട് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഹെയറിൻ്റെ വീഡിയോ, ഈ ഒരു പ്രൊട്ടക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു സൺസ്ക്രീം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തണം, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വാങ്ങാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്ന നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണ്. ഇത് നല്ല പ്യുവർ വൈറ്റ് ആണ്. കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മൾ മോയ്സ്ചറൈസർ ഇടുന്ന പോലെ അല്ല, നമ്മൾ നമ്മുടെ സ്കിന്നിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിലാണ് കൊടുക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒത്തിരി മസാജ് ചെയ്ത് സ്കിന്നിനുള്ളിലേക്ക് വിടേണ്ട, അതാണ് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാലും. കാരണം നമ്മൾക്കിത് ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആകും. നമുക്ക് ഒത്തിരി ഇട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്ന പോലെ ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് 575 rupees ആണ്. 50 ml പ്രോഡക്റ്റ് ആണ് തോന്നുന്നത്. അപ്പോൾ അത്രയും 575 rupees ഉണ്ട്. റേറ്റിൻ്റെ കാര്യത്തിലാണ് കുറച്ച് പ്രശ്നം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സൺസ്ക്രീൻ ഒക്കെ വാങ്ങുമ്പോൾ റേറ്റും കാര്യങ്ങളും നോക്കാതിരിക്കുക. കാരണം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നില്ല. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മളൊരു നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഒരിക്കലും നിങ്ങളുടെ സ്കിൻ കെയറിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കുക കേട്ടോ. ഓക്കെ, ഞാൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞു. ഇപ്പം ഞാൻ പുറത്ത് അടുത്ത് എവിടെയിലേക്ക്, ഒരു കടയിൽ, ഇപ്പം സൂപ്പർ മാർക്കറ്റിലോ എന്തെങ്കിലും പാലോ കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ, അതൊക്കെ ഞാൻ തന്നെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം ചിലപ്പോൾ ഗുഡ്ഡൂന് ഐസ്ക്രീമോ ബിസ്ക്കറ്റൊക്കെ മേടിക്കാനായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ടിട്ടാണ് പോകുന്നത്. ഇതിനുശേഷം നമ്മൾ ഒരുപാട് ക്രീമോ കാര്യങ്ങളോ ഒന്നും ഇടാറില്ല. നമ്മൾ നോർമലി ഇവിടെ അടുത്ത് വരെ പോയാൽ പോരെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഈ ഒരു മേക്കപ്പാണ് ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഒരു കോംപാക്ട് പൗഡർ ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് അത് ചെയ്യാം. ഇത് ആക്ച്വലി ഒരു മേക്കപ്പ് വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഒരു സ്കിൻ പ്രൊട്ടക്ഷൻ വീഡിയോ ആണ്. സ്കിൻ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ അത്യാവശ്യം ഒന്നും ഒരു ടച്ചപ്പ് ഒന്നും ചെയ്യാതെ നമ്മൾ പുറത്തേക്ക് നിന്ന് നിപ്പിൽ നമ്മൾ കുളിക്കുന്നൊന്നുമില്ല, ഒന്നും പോകത്തില്ലല്ലോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാനായിട്ട് പറ്റിയൊരു ലുക്കാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി ഞാൻ കണ്ണെഴുതുന്നില്ല, നമ്മൾ നോ മേക്കപ്പ് ലുക്കിലാണ് പോകുന്നത്. അപ്പോൾ സോ ഞാനൊരു മസ്കാര മാത്രം, നമുക്കൊരു കണ്ണിന് എടുപ്പ് കിട്ടാനാണ്. പിന്നെ എൻ്റെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നത് എൻ്റെ പുത്രൻ ഒടിച്ചു കളഞ്ഞു, പൊട്ടിച്ചു കളഞ്ഞു. സോ ഞാനിപ്പം മൊബൈൽ നോക്കിയിട്ടാണ് ഇടാൻ പോകുന്നത്. വളരെ ചെറുതായിട്ട് മാത്രമേ ഞാൻ മസ്കാര ഇട്ടിട്ടുള്ളൂ, ഒറ്റ ഒരു കോട്ട് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ സ്കിന്നിൽ എന്തെങ്കിലും പാടോ കാര്യങ്ങളുണ്ടോ ജസ്റ്റ് എനിക്ക് കൺസീലർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ മുഖത്ത് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മളുടെ ക്രീം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പുതുതായിട്ട് ഒരു പ്രോഡക്റ്റ് അല്ല, ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് ഒന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണെന്ന് കാണിച്ചു തരാം. ഇനി എനിക്ക് എവിടെ പോയാലും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മളുടെ ലിപ്പിൽ എന്തെങ്കിലും. അപ്പം ഞാൻ ഓൾറെഡി വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ലിപ് ലൈനർ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ലോറിയലിൻ്റെ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം കുട്ടിയായിട്ടുണ്ട്, ഇത് നല്ല ഇത്രയും നീളം ഉണ്ടായിരുന്ന പെൻസിലാണ്. ഞാനിത് യൂസ് ചെയ്യും തീരും, പിന്നെയും ഷാപ്പ് ചെയ്തേ ഇത്ര ആയിട്ടുണ്ട്. ഇതെനിക്ക് ഇതുവരെ കളയാൻ തോന്നിയില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ട്. അത്ര ഒരു ലിപ്സ്റ്റിക് ഇട്ട ഒരു ലുക്ക് തരുന്ന അടിപൊളി ഒരു ലൈനറായിരുന്നു കേട്ടോ. ലോറിയലിൻ്റെ ആണ്. ഇതിൻ്റെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ മറന്നേക്കാണ്. ഇത് ഓഫ്ലൈൻ മേടിച്ച, ഒരു ഷോപ്പിൽ പോയി മേടിച്ച്. ഇപ്പം 2 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതുവരെ എനിക്ക് കളയാൻ തോന്നാത്തതുകൊണ്ട് ഞാനിങ്ങനെ തീർത്തിട്ടേ കളയുള്ളൂ എന്ന് വിചാരിച്ച് യൂസ് ചെയ്യുന്ന. നല്ലൊരു ഭംഗിയില്ലേ. ഞാൻ ഓൾറെഡി ഒരു ലിപ് ഗ്ലോസ് ഓൾറെഡി ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കളറും കാര്യങ്ങളും എൻ്റെ ചുണ്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. ഒരു കുറച്ച് റെഡ് കളറുള്ളൊരു ലിപ് ബാം ആയിട്ടിരുന്നു. അപ്പോൾ ഞാൻ ലിപ് ദൂട് ഇട്ടിട്ടുണ്ട്. ഇത്രയുള്ള പരിപാടി. ഇനി ഞാൻ ഒരു കമ്മലും കൂടി ഇട്ടിട്ട് നേരെ പോകുകയാണ് ചെയ്യാറ്. ഓ, ഇവിടെ അടുത്ത് പാല് മേടിക്കാനായിട്ട് ആണോ ഇത്രയും വലിയ കമ്മലൊക്കെ തൂക്കി തേച്ച് പോകുന്ന നിങ്ങൾ വിചാരിക്കുന്നല്ലേ. സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് ജസ്റ്റ് നിങ്ങളായിട്ട് കാണിച്ചാൽ. പിന്നെ ഞാനിപ്പോൾ ഇട്ടതുകൊണ്ട് ഞാൻ ഏതായാലും ഇട്ടുകൊണ്ട് പോകും. എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഒരുപാട് വലിയ കമ്മലുകൾ ഇടുന്ന ഇഷ്ടം. ഞാൻ നിങ്ങളെ ഒരു കൂട്ടം കാണിച്ചു തരാം, ഒരു വലിയ കമ്മൽ നിങ്ങൾ ഞെട്ടിപ്പോകട്ട് വിചാരം.
ചുമ്മാ ഒരു പ്രാതി കറി വാങ്ങിച്ചാണ്. നമ്മുടെ എന്നാ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ ഒരു പേജ് കണ്ടിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, ഒരു വാട്സപ്പ് നമ്പർ തന്നു. അവർ വഴി അവരിത് ട്രിവാൻഡ്രം കേട്ടോ, ഇതിന് 150 rupees ആയിരുന്നു. ഇത് ആദ്യം കണ്ടപ്പോൾ ഒരു കുട്ടി ജിമ്മൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത് അമ്മയുടെ തിരിച്ചു വലുതാണ്, ഇതിൻ്റെ ഫോട്ടോ അപ്പോൾ റിയൽ ഫോട്ടോ ഒരു പെൺകുട്ടി ഇട്ട് നിൽക്കുന്ന തന്നെ കാണിച്ചു. എൻ്റെ അമ്മ കണ്ടപ്പോൾ പേടിച്ചു. പിന്നെ ഞാൻ അവർക്ക് ഓർഡർ ചെയ്തല്ലേ എന്ന് ഓർത്ത് വാങ്ങി. എന്നിട്ട് എവിടെ പോകാൻ തോളെ കിടക്കും ഇതിൻ്റെ ജിംകോ ഭാഗം. പിന്നെന്താ കാശ് കൊടുത്ത് മേടിച്ചല്ലേ എന്ന് ഓർത്ത് കളയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഇടും, എപ്പോഴേലും ഞാൻ വീഡിയോയിലെങ്കിലും ഇടാലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ വെച്ചത് കേട്ടോ. എനിക്കിഷ്ടമാണ് വലിയ കമ്മലൊക്കെ ഇടുന്നത്. പിന്നെ നമ്മുടെ ഈ നാട്ടിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ പറയും, എന്ത് പാടി നിൻ്റെ കാതെ കിടക്കുന്നു, കടികാരമാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എനിക്കിഷ്ടമാണ്. നമ്മൾ ഒരു മേക്കപ്പും ചെയ്തിട്ടില്ലെങ്കിലും ഒരു ലിപ്സ്റ്റിക്കും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് തോന്നും. നിങ്ങളിങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ചെറിയ ചെറിയ ടിപ്സാണ് പറഞ്ഞിരുന്നത്, ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകട്ടെ. എല്ലാവരും ഭയങ്കര എന്താ പറയുക, വലിയ ഒത്തിരി മേക്കപ്പ് ഒക്കെ ഇടുന്ന ഒത്തിരി അറിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും നമുക്കറിയുന്നത് നമ്മൾ അങ്ങോട്ടും നിങ്ങൾക്കറിയുന്ന ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പം ഇട്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് ഞാൻ പോകുന്നത് കേട്ടോ. മുടി ഇതാ ഇതുപോലെ ബണ്ണ് കെട്ടി ഇങ്ങനൊരു സാധനവും വെച്ചു, ഇത് വിട്ടു, കയ്യിലെല്ലാം സൺസ്ക്രീൻ തേച്ച് ഫേസ് ഇതെല്ലാം ചെയ്തു. നമുക്ക് കാൽപാദത്തിലും വേണം സൺസ്ക്രീൻ ചെയ്യാൻ, പക്ഷേ ഞാൻ ഷൂ ആണ് ഇട്ടുകൊണ്ട് പോകുന്നത്. സോ ഞാൻ കാലിൽ ഇടുന്നില്ല, അത്രയും സൺസ്ക്രീൻ കയ്യിൽ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. 575 rupees ആണേ വില. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇവിടെ അടുത്ത് വരെ പോകുന്നതിനുള്ള മേക്കപ്പ് നിങ്ങളെ കാണിച്ചു തന്നെ. പക്ഷേ ഞാൻ ഇതും കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഹെയറ് പുറത്ത് പോകുമ്പോൾ എങ്ങനെ ബണ്ണ് കെട്ടി വെച്ചാൽ ഒരു മുഖത്തിനൊരു ഭംഗി കിട്ടത്തില്ലയോ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബാൻഡ് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി പുറകിൽ നിന്നാണെങ്കിലും കിട്ടുന്നെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടി ഫ്രണ്ടിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണുന്ന പോലെ കെട്ടി വെച്ചാലും നല്ലതായിരിക്കും. പിന്നെ സ്കിൻ കെയർ, അതായത് നമ്മൾ ഒരിക്കലും മറക്കരുതാത്ത കാര്യമാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും. പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ടും ചെയ്യണം ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, ഹെയറും ഈ ഒരു രണ്ട് കാര്യങ്ങളും, അതായത് ടോട്ടൽ മൂന്ന് കാര്യം. ഇതൊന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും നിങ്ങളോട് പറഞ്ഞു തരാനുമാണ് ഞാൻ പെട്ടെന്ന് ഓടി വന്നത്. കാരണം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെന്നെ കാണുമ്പോൾ ഒരു ബ്യൂട്ടി വ്ളോഗർ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി, എൻ്റർടൈൻമെൻ്റ് ആയെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.